കെ സുധാകരൻ മുരളീധരനെതിരെയും എം കെ രാഘവനെതിരെയും വാളെടുത്തതോടുകൂടി നേരത്തെ സജീവമായിരുന്ന സുധാകരനെതിരായിട്ടുള്ള പോരാട്ടം ഒരു വിഭാഗം ശക്തമായി തന്നെ ആരംഭിച്ചിരിക്കുന്നു. 7 എംപിമാർ സുധാകരനെ നീക്കണമെന്നുള്ള ആവശ്യവുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. നേരത്തെയും എംപിമാർ സുധാകരന്റെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സുധാകരൻ തുടരട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശക്തമായി എംപിമാർ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കെ മുരളീധരനും എം കെ രാഘവനും നോട്ടീസ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ച ഒരവസ്ഥയിൽ മുരളീധരനെ പോലെയുള്ള ഒരാളെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വേട്ടയാടുന്നത് കോൺഗ്രസിൻ്റെ മൊത്തം പ്രതിച്ഛായ തകർക്കുന്നതിനെ കാരണമാവുകയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം സുധാകരനെ പോലെയുള്ള ഒരാൾ പ്രസിഡന്റായി വന്നതിന് ശേഷം പാർട്ടിക്ക് ഒരു ഉണർവും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരിയുമാണത്. എന്തുണർവാണ് ഉണ്ടായത്? ഡയലോഗ് അടിയല്ലാതെ. ഇപ്പോൾ സുധാകരനും സതീശനും വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷയൊന്നും നിറവേറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇവരെ വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് ചെല്ലും എന്ന് തന്നെയാണ് എം പിമാർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ തവണ നേടിയ ആ മുൻതൂക്കം നിലനിർത്താനാകില്ല. 19 സീറ്റ് എന്നുള്ളത് നേടിയെടുക്കണമെങ്കിൽ സുധാകരനോ സതീശനോ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അത് ബാലികേലാമറയായി മാറും എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ എം കെ രാഘവനെതിരെയും മുരളീധരനെതിരെയും എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞത് നേതൃത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ട ചില വിഷയങ്ങളാണ്. ഉപയോഗിച്ചതിന് ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയുക എന്നുള്ളത്, അത് പല എം പിമാർക്കും ആക്ഷേപമുണ്ട്. ഇപ്പോൾ തന്നെ ടി എൻ പ്രതാപൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞു, അടൂർ പ്രകാശ് മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞു, ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ള താല്പര്യമായി നിൽക്കുന്നു. പക്ഷേ ശശി തരൂർ എന്തായാലും തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടി വരും. വേറൊരാൾ വന്നു നിന്നാൽ അത് പ്രശ്നമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. തരൂരിനല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി അവിടെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിപ്പോൾ മുരളീധരനും മത്സരരംഗത്തേക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ കരുത്തരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുൻതൂക്കം നിലനിർത്തുന്നതിന് വിഘാതമായി മാറും എന്ന ആ ചൂണ്ടിക്കാണിക്കലാണ്. ഇപ്പോൾ മുരളീധരനെ പോലെയുള്ള ഒരാളില്ലെങ്കിൽ വടകരയുടെ കാര്യവും വെള്ളത്തിലാകും. അതൊക്കെ കണക്കിലെടുത്താണ് സുധാകരൻ ഇമാതിരിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകുമെന്നുള്ള സന്ദേശവുമായി ഈ 7 എംപിമാർ കേന്ദ്ര നേതൃത്വത്തെ കണ്ടത്. നേരത്തെയും ഈ എംപിമാർ തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് സുധാകരനെ എന്തിനു പൊടുന്നതിനെ മാറ്റുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സുധാകരനെ മാറ്റിയില്ലെങ്കിൽ അതായിരിക്കും കൂടുതൽ അപകടമാവുക എന്ന നിലയിലേക്കാണ് ഈ എം പിമാർ കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ സജീവമായ ഒരു ഇടപെടൽ കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് നടത്തും എന്നുള്ള പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു.